നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബി ജെ പിയിലെ നേതാക്കളൊക്കെ, അതായത് കേരളത്തിലെ നേതാക്കളൊക്കെ കുറച്ച് പ്രതിരോധത്തിലാണ്. സ്വാഭാവികമായിട്ടും അവരുടെ അണികൾ തന്നെയാണ് അവരെ പ്രതിരോധത്തിലാക്കിയത്. മുഖം പോലും നോക്കാതെയാണ് അവർ അതിനിശിതമായിട്ടുള്ള വിമർശനങ്ങൾ അവർക്കെതിരെ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കം എല്ലാവരും ഉണ്ട്. അവരുടെ വക്താക്കളായിട്ടിരുന്നവരെ പോലും, മുതിർന്ന നേതാവായിരുന്ന എം എൽ എ ആയിരുന്ന ഒ രാജഗോപാലിനെ അവരെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. എന്തായാലും ഈ വി മുരളീധരൻ എന്ന വ്യക്തി മുമ്പ് പല പ്രാവശ്യവും ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവിടെ കേരളത്തിൽ വന്നിങ്ങനെ ഓരോ പ്രസ്താവനകളൊക്കെ നടത്തുകയുണ്ടായിട്ടുണ്ട്. അത് പലതും രാഷ്ട്രീയപരമായിട്ട് തിരിച്ചടിയാണ് അതിൻ്റെ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ല പോസ്റ്റാണ്. അത് മറ്റൊന്നുമല്ല, മാതൃഭൂമിയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ കോവിഡ് വന്ന്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ കോവിഡ് വന്ന് മരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്. മാതൃഭൂമി ന്യൂസിലെ വിപിൻ ചന്ദിൻ്റെ അകാല വിയോഗത്തെക്കുറിച്ച് മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴാണ് കേരളത്തിൽ മാധ്യമ പ്രവർത്തകരെ കോവിഡ് വാക്സിൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നറിഞ്ഞത്. കേരളത്തിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ കോവിഡിൻ്റെ മുന്നണി പോരാളികളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു വാർത്ത ഒന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും അത് അറിയില്ലായിരിക്കും. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും മാധ്യമ പ്രവർത്തകരെ ഈ കോവിഡിൻ്റെ മുന്നണി പോരാളികളായി ഉൾപ്പെടുത്തി അവർക്ക് വാക്സിനൊക്കെ കൊടുത്തിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അത് ശരിയുമാണ്. കേരള സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ഏതാണ്ട് 12 സംസ്ഥാനങ്ങൾ, എന്നിട്ട് ഈ സംസ്ഥാനങ്ങളുടെ പേരും അദ്ദേഹം പറയുന്നുണ്ട്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഒഡീസ, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഡൽഹി, പഞ്ചാബ്, പശ്ചിമബംഗാൾ, ഗോവ, മണിപ്പൂർ, ഇത്രയും സംസ്ഥാനങ്ങൾ മാധ്യമ പ്രവർത്തകരെ അവരുടെ കോവിഡ് മുന്നണി പോരാളികളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യത്തിലും നമ്പർ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ മാധ്യമ പ്രവർത്തകരെ കോവിഡിൻ്റെ മുന്നണി പോരാളികളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വളരെ വിചിത്രവും വിരോധാഭാസവുമായിട്ട് തോന്നുന്നു. യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ചിന്താജറോമൊക്കെ പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് വാക്സിൻ എടുത്തിരുന്നു. ചിന്താജറോമിനൊന്നും 45 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അവർക്ക് 30 32 വയസ്സ് എന്തോ ഉള്ളു. പക്ഷേ അപ്പോഴും ന്യായമായിട്ട് പറഞ്ഞിരുന്നു അവരെയൊക്കെ കോവിഡ് മുന്നണി പോരാളികളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് കിട്ടിയതെന്ന്. അപ്പോഴും മാധ്യമ പ്രവർത്തകർ തഴയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വരേണ്ടതല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയാണ് എന്തായാലും ബുദ്ധിപൂർവം തന്നെയാണ് മുരളീധരൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശരിയായ വിവര കൈമാറ്റം കോവിഡ് പോരാട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനവും ഈ മഹാമാരിക്കെതിരായ പോരാട്ടം യുദ്ധസമാനമാണ്. യുദ്ധരംഗത്ത് ജീവൻ പണയം വെച്ച് ജോലിയെടുക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ. അവർക്ക് പ്രതിരോധ കവചം നൽകിയേ മതിയാകൂ. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. സംഗതി എന്തായാലും കാര്യമാത്ര പ്രശസ്തമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. സാധാരണ അദ്ദേഹം എന്തെങ്കിലും പോസ്റ്റ് ഇടുകയാണെങ്കിൽ അതിന് വിമർശനമൊക്കെ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കും. എന്തായാലും ഇത് മാധ്യമപ്രവർത്തകരെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമൊക്കെ കിട്ടിയതിന് ശേഷവും മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ബി ജെ പിയുടെ മന്ത്രി, കേന്ദ്രമന്ത്രി തന്നെ മുന്നോട്ട് വന്നു എന്നതാണ് മാധ്യമപ്രവർത്തകരും കൂടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഇവിടുത്തെ ഭരിക്കുന്ന ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നും ഇന്ന് ഇപ്പം വരെ മുന്നോട്ട് വന്നില്ല. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പറയാൻ വന്നത് ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രിയാണ്, സഹമന്ത്രിയാണ് എന്ന് ഓർക്കണം. പക്ഷേ നിങ്ങളുടെ മാധ്യമത്തിലേക്ക് ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ പോലും നിങ്ങൾ തിരിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇത്രയേ ഇപ്പം പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.